ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അജൂസ് വേൾഡിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി ചെമ്മീൻ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ചെമ്മീൻ അച്ചാറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ് ഈ അച്ചാർ. അപ്പോൾ നിങ്ങളും ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴക്കുകയാണ്. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചെമ്മീൻ അയലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് തിരുമ്മിയെടുക്കുക കേട്ടോ. അതായത് ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ മസാല ആവുന്നത് വരെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിൽ മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാന് വെച്ചിട്ട് ആ പാന് ചൂടാവുമ്പോൾ അതിനാവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പെരിഞ്ജീരകപ്പൊടിയും ഉലുവപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി കൂടാതെ നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഒരു കൈക്കണ ചൊവ വരും. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, വേപ്പില ഇട്ട് കൊടുക്കാം, ഒരു ചുവന്ന മുളക് രണ്ടായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സായ ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് സുറുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുന്നേ നമുക്കിതിൽ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചാർപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തത്, കാരണം അച്ചാറിന് ഇച്ചിരി റെഡ് കളർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മളിതിലോട്ട് സുറുക്ക ചേർക്കാൻ പോകുന്നത് കേട്ടോ. സുറുക്ക കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മുടെ അച്ചാർ ഉണ്ടാക്കിയെന്ന്. ഭയങ്കര സിമ്പിളാണ്. വീട്ടിൽ നമ്മൾ കറി വെക്കാനൊക്കെ ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ അതിന് കുറച്ച് അച്ചാറിന് വേണ്ടി മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എന്തായാലും എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.